ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ പദ്ധതികൾ ഫലമണിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സുഭാഷിതം 16:3 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 9:16 വചനം ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിനും അടിസ്ഥാനം. സ്നേഹമുള്ളവരെ, മനുഷ്യരായ നമ്മൾ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ്. അതായത്, ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് കർത്താവാണ്. വീണ്ടും സുഭാഷിതം 16:9 വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു, മനുഷ്യൻ തൻ്റെ പദ്ധതികൾ ആലോചിച്ചു വയ്ക്കുന്നു, എന്നാൽ അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. സുഭാഷിതം 14:12 വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, നമുക്ക് ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ചില വ്യക്തികൾ തന്നിഷ്ടപ്രകാരം വലിയ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്നു, എന്നാൽ അധികം താമസിയാതെ അവർ വലിയ കടക്കെണിയിൽ പെടുകയും ആത്മഹത്യ ചെയ്യുന്നതായും നമ്മൾ വായിച്ച് കേൾക്കുന്നു. ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്യമങ്ങളും കർത്താവിൽ അർപ്പിച്ച് മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിജയം നൽകുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.